മൈ മൗഗ്ലി ബോയിയുടെ 19-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങാം. ലിങ്ങിയുടെ കാറ് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും. അപ്പം കാർ ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ അവിടെ ഇറങ്ങും. അപ്പം ലിങ്ങിയു കാർ ഓടിക്കാനായിട്ട് കയറും. അപ്പോൾ ഇതെല്ലാം ഒരാളിങ്ങനെ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ലിങ്ങിയു ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോഴേക്കും ആ ആൾ ഒരു സൈക്കിളിൽ ലിങ്ങിയുടെ കാറിനിലേക്ക് വന്ന് ഇടിച്ചിട്ട് അവിടെ വീഴും. അപ്പം ആക്സിഡൻ്റ് ആയി എന്ന് കള്ളം കാണിച്ച് പൈസ വാങ്ങാനായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം ലിങ്ങിയു കാർ നിർത്തി ഇറങ്ങി ചെന്ന് അയാളോട് പറയും, എൻ്റെ കാർ അങ്ങോട്ട് വന്നിടിച്ചതല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നിടിച്ചതാണ്. പക്ഷേ ആ സൈക്കിളുകാരൻ ബഹളം വെക്കുമ്പോഴേക്കും ലിങ്ങിയുവിന് ചുറ്റും ഒരുപാട് ആളുകളിങ്ങനെ കൂട്ടം കൂടും. ഈ സമയം ചൂഷിയും അങ്ങോട്ട് വരും. അവളൊന്നും മനസ്സിലാവാതെ എന്താ ഈ സംഭവം എന്നിങ്ങനെ അടുത്ത് നിൽക്കുന്നവരോട് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറയും, ആ സൈക്കിളുകാരൻ കാർ ഇടിച്ചു എന്നും പറഞ്ഞ് വെറുതെ ബഹളം ഉണ്ടാക്കുക, കാശ് കിട്ടാനായിട്ടുള്ള പരിപാടിയാണ് ഇത്, ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. സൈക്കിളുകാരൻ ലിങ്ങിയുവിനോട്, പോലീസിനെയൊക്കെ വിളിച്ചാൽ നിങ്ങൾ ഒരുപാട് ഓടേണ്ടി വരും, നിങ്ങളുടെ ലൈസൻസൊക്കെ റദ്ദാക്കും, അതൊക്കെ വേണമെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ലിങ്ങി അവസാനം ചോദിക്കും, ശരി സമ്മതിച്ചു, എത്ര രൂപ നിനക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ സൈക്കിളുകാരൻ ഇങ്ങനെ ഒരുപാട് പൈസ ചോദിക്കുമ്പോഴേക്കും ലിങ്ങി ഒന്ന് ഞെട്ടും. അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയണ്ടെന്ന് കരുതിയിട്ട് അവൻ ക്രെഡിറ്റ് കാർഡ് എടുത്ത് സൈക്കിളുകാരന് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ചൂഷി ഓടി വന്ന് ആ കാർഡ് വാങ്ങും. എന്നിട്ട് പറയും, ഇയാൾ കള്ളനാ, ഇയാൾ മനഃപൂർവ്വം നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ട് സൈക്കിൾ ഇടിച്ചതാ, ഞാനെല്ലാം കണ്ടുകൊണ്ട് നിന്നതാ എന്നിങ്ങനെ പറയും. അപ്പോൾ ലിങ്ങിയു പെട്ടെന്ന് ചൂഷി ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകുന്നത് കണ്ട കാര്യമൊക്കെ ഓർക്കും. ഓ, അത് നീയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചൂഷി പറയും, അയ്യോ ഞാനല്ല, ദേ ഇയാളാ ഈ കള്ളത്തരമെല്ലാം കാണിച്ചതെന്നിങ്ങനെ പറയും. അപ്പോൾ സൈക്കിളുകാരൻ ചൂഷിനോട് ചൂടാവും, നീ ഏതാ, വെറുതെ എന്തിനാ ഇതിൽ ഇടപെടുന്നേ, മര്യാദയ്ക്ക് പോകും എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് തള്ളും. ഉടനെ ചൂഷി പറയും, അയ്യോ ഇയാൾ എന്നെ ഉപദ്രവിക്കുന്നേ, ആരെങ്കിലും പോലീസിനെ ഒന്ന് വിളിക്കുകയെന്നിങ്ങനെ പറയും. പെട്ടെന്ന് ലിങ്ങിയു കാർഡ് എടുത്ത് ആ സൈക്കിളുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ശരിയാ, ഞാനെല്ലാം കണ്ടു, നിങ്ങൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ കാർഡും നിങ്ങൾ മോഷ്ടിച്ചു എന്നിങ്ങനെ പറയും. പോലീസിനെ വിളിക്കട്ടെ ഞാനെന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ സൈക്കിളുകാരൻ കാർഡും തിരികെ കൊടുത്ത് വേഗം അവിടെ നിന്ന് പോകും. പക്ഷേ അയാൾ പോകുന്ന വഴി ശരിക്കും ഒരു കാർ വന്ന് അയാളെ ഇടിക്കും. അവനത് അർഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ലിങ്ങി ചോദിക്കും, എന്താ നിൻ്റെ പേരെന്ന്, എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ട്, നമ്പറൊന്ന് തരുമോ, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ ചൂഷി പറയും, എൻ്റെ പേര് ചൂഷി, ഏയ് എനിക്ക് പ്രത്യുപകാരമൊന്നും വേണ്ട, ഇനി ഇതുപോലുള്ള ആൾക്കാർക്ക് മുന്നിൽ പറ്റിക്കപ്പെടാതെ ഇരുന്നാൽ മതിയെന്നിങ്ങനെ പറയും. ഇപ്പോൾ ലിങ്ങി പറയും, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം ചൂഷി അവനോട് പറയും, എങ്കിലേ എന്നെ ഇവിടുത്തെ നല്ല രുചിയുള്ള ഫുഡ് ഉള്ളിടത്ത് കൊണ്ടുപോകുമോ, ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കോളേജിൽ പോകാനുണ്ട്, അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് സ്കേറ്റ് ചെയ്തങ്ങ് പോകും. അപ്പം ലിങ്ങി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, അവൻ്റെ മുഖത്തൊരു പുഞ്ചിരിയും ഉണ്ട്. പിന്നെ കാണിക്കുന്നത് മൗഗ്ലി വീട്ടിലേക്ക് വരും, എന്നിട്ട് ലൂഷിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും, പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ലൂഷി പറയും, തൽക്കാലം ബാൽക്കണിയിൽ വെച്ചേക്ക്, ഞാൻ നാളെ വന്ന് എടുത്തോളാം എന്ന് പറയും. മൗഗ്ലി ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാവരും ഉണ്ട്, ലിങ്ഷി, ചെങ്ങ്, ലൂഷി, പിന്നെ ലിങ്ഷിയുടെ അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. മൗഗ്ലിക്ക് സന്തോഷമാവും. എല്ലാവരും എന്താ ഇവിടെ, എന്നിട്ട് ലൂഷിനോട് ചോദിക്കും, നീ വീട്ടിലാണെന്നല്ലേ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ലിങ്ഷി പറയും, അതൊക്കെ വീട്, ഇന്ന് കൂടിയല്ലേ നീ ഇവിടെ ഉള്ളൂ, ഇത് നിനക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് എന്നിങ്ങനെ പറയും. അപ്പം മൗഗ്ലി ചിരിക്കും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കുകയും കഴിക്കുകയും വർത്താനം പറയുകയൊക്കെയാണ്. മൗഗ്ലി ലിങ്ഷിയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ലൂഷി അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ തിരികെ പോവല്ലേ, നിനക്കിപ്പോൾ നല്ല സന്തോഷമായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം മൗഗ്ലി പറയും, എന്തായാലും ലിങ്ഷി നല്ല സന്തോഷത്തിലാണ്, എനിക്ക് പോകുന്നത് ആലോചിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ പറയും. അപ്പോൾ ലൂഷി ഇങ്ങനെ ചോദിക്കും, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ മിസ് ചെയ്യുമോ എന്ന് ചോദിക്കും. മൗഗ്ലി പറയും, തീർച്ചയായും മിസ് ചെയ്യും, പക്ഷെ ഞാൻ എന്താണ് കൂടുതലും മിസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ലിങ്ഷിയെ നോക്കും. അവളും ചെങ്ങും കൂടി ഇരുന്ന് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുകയാണ്. മൗഗ്ലി ചോദിക്കും, ലൂഷി നിനക്ക് ചെങ്ങിനെ ആലോചിക്കുമ്പം എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ ലൂഷി ഇങ്ങനെ പറയും, എല്ലാ കാമുകന്മാരെയും പോലെ അവളെ വിട്ട് പോകുന്നത് ആലോചിക്കുമ്പം ശ്വാസം മുട്ടുന്നത് പോലെയാണ്. അവളുടെ കൂടെ ഒരുമിച്ചുണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അവളുടെ വീട് വൃത്തിയാക്കി കൊടുക്കുകയും അവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയും അവളുടെ കൂടെ നീണ്ട 3 മണിക്കൂർ ക്യൂ നിന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ ലിപ്സ്റ്റിക് കളറുകളെ പറ്റി വരെ പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കും. മൗഗ്ലി പറയും, ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാമെന്നിങ്ങനെ പറയും. അപ്പം ലൂഷി ചെങ്ങിനെയൊന്ന് നോക്കും. ചെങ്ങ് ലിങ്ഷിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്, ഷീ മൗഗ്ലി പോകുന്നതിന് മുമ്പ് നീ തുറന്ന് സംസാരിക്കുക, പോയി കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയും. അപ്പം ലിങ്ഷി ചോദിക്കും, ഞാനെന്ത് പറയാനാ,
ഫ്രീ ആയി കിട്ടിയ ഒരു മോഡല് അങ്ങനെ പോവാണ്. നാളെ തൊട്ട് ഞാൻ ഒന്നുകൂടി കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയും. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ടൂട്ട് വന്നിട്ട് ലിങ്ഷിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇരുത്തും. ചെങ്ങ് ലൂഷിയെ ഇങ്ങനെ കണ്ണ് കാണിക്കുമ്പോൾ അവൻ മൗഗ്ലിയും കൊണ്ട് ലിങ്ഷിയുടെ അടുത്ത് ഇരുത്തും. അപ്പോൾ ലിങ്ഷിക്കും മൗഗ്ലിക്കും സംസാരിക്കാനായിട്ട് അവസരം കൊടുത്തിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറിപ്പോവും. മൗഗ്ലി ലിങ്ഷിയെ ഒന്ന് നോക്കും, എന്നിട്ട് പറയും, നീ നല്ല സുന്ദരിയാ, അതിലുപരി നല്ല മനസ്സിനുടമയാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ലിങ്ഷി അവനെ ഒന്ന് നോക്കിയിട്ട് പതിയെ അവൻ്റെ തലമുടിയിൽ ഒന്ന് തലോടും. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ മൗഗ്ലി പോകാനായിട്ട് റെഡിയായി വരും. ലിങ്ഷി ഇങ്ങനെ പറയും, ഞാൻ നിന്നെ കൊണ്ടാക്കാം, നിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തല്ലോ, പകുതി വഴി ചെന്നിട്ട് അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരികെ എടുക്കാനായിട്ടൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അവൾക്ക് നല്ല സങ്കടമുണ്ട്. മൗഗ്ലി ഇങ്ങനെ പറയും, ഇല്ല എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും. എന്നിട്ട് അവൻ ആ ഫ്ലാറ്റ് മൊത്തത്തിലൊന്ന് നോക്കും. അപ്പോൾ ലിങ്ഷി ചോദിക്കും, എന്താ നോക്കുന്നത്, നിനക്ക് കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. മൗഗ്ലി പറയും, അതുകൊണ്ട് നോക്കിയതല്ല എന്നിങ്ങനെ പറയും. പെട്ടെന്ന് പോക്കറ്റിൽ തപ്പി നോക്കിയിട്ട് ലിങ്ഷി പറയും, അയ്യോ എൻ്റെ കാറിൻ്റെ ചാവി കാണുന്നില്ല, എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല, എവിടെ ഒന്ന് തപ്പി നോക്കാനായിട്ടൊന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ സമയമെടുത്ത് ശ്രദ്ധിച്ച് തപ്പിയാൽ മതിയെന്ന് ലിങ്ഷി ഇങ്ങനെ പറയും. പക്ഷേ ചാവി സോഫയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ഷി അത് കാണും. അപ്പോൾ ലിങ്ഷിക്കൊന്ന് വിഷമാവും, ഇത് കിട്ടാൻ കണ്ട സമയം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് അവൾ. അപ്പോൾ മൗഗ്ലി ചോദിക്കും, കിട്ടിയോ എന്ന്. അപ്പോൾ ലിങ്ഷി പെട്ടെന്ന് ചാവി എടുത്ത് ഒളിപ്പിക്കും, എന്നിട്ട് പറയും, ഇല്ല കിട്ടിയില്ല എന്ന് ഇങ്ങനെ പറയും. ഇനിയിപ്പം പുതിയ ചാവി കിട്ടാനായിട്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും മൗഗ്ലി വന്നിട്ട് സോഫയിൽ നിന്ന് ആ ചാവി കണ്ടുപിടിക്കും. അപ്പോൾ ആ പോവാമെന്ന് ലിങ്ഷി പറയും. ഞാൻ ഇവിടുന്ന് പോവല്ലേ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മൗഗ്ലി ചോദിക്കും. അപ്പോൾ അവൾ ചോദിക്കും, പോകുന്നതിന് മുൻപ് നിനക്ക് എന്തെങ്കിലും കഴിക്കണോ വിശക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം മൗഗ്ലി പറയും, നീ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നു, വിശന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ഷി അടുക്കളയിലേക്ക് പോകും. മൗഗ്ലി ഒന്ന് ചിരിക്കും. പിന്നെ കാണിക്കുന്നത് ഡോർ ബെല്ല് കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചെങ്ങ് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ലൂഷി അവൾക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. അവനകത്തേക്ക് കയറും, എന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും. നിന്നെ ഞാൻ ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മൗഗ്ലി ഇപ്പോൾ പോയിട്ടുണ്ടാവും അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ചെങ്ങ് പറയും, ആ തീർച്ചയായും പോയിട്ടുണ്ടാവും, ഒരു മണിക്കൂർ കൊണ്ട് അവൻ അവൻ്റെ കാട്ടിലെത്തും എന്നിങ്ങനെ പറയും. ലൂഷി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴേക്കും അവിടെ ചെങ്ങ് തുണിയെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നത് കാണും. അവൻ പെട്ടെന്ന് എല്ലാം വൃത്തിയാക്കും. പിന്നെ അവർ ഡ്രസ്സുകളെ പറ്റിയും മേക്കപ്പുകളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങിനെ അത്ഭുതപ്പെടും, തലേന്ന് വരെ മേക്കപ്പിനെ പറ്റി ഒന്നും അറിയാതെയെന്ന ലൂഷി ഒരു രാത്രി കൊണ്ട് ഉറക്കം ഉളച്ചിരുന്ന് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതെല്ലാം പറയുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ലൂഷി ഇങ്ങനെ പറയും, ചെങ് നീയുമായുള്ള ഈ ബന്ധം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിങ്ങനെ പറയും. ചെങ്ങ് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് അങ്ങ് ഓടും. അവളാണെങ്കിൽ ലൂഷി പിന്മാറാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ കാണിച്ച് കൂട്ടുകയാണ്. അവനതിനനുസരിച്ച് അവളിലേക്ക് അടുക്കാനും നോക്കുന്നു. അപ്പോൾ ലൂഷി അവൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചെങ്ങ് വീണ്ടും അവൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഈ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ലൂഷി പറയും, നിന്നെ വിവാഹം കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയും. ചെങ്ങ് പറയും, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാം എന്നിങ്ങനെ പറയും. അങ്ങനെ ലൂഷി അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ചെങ്ങിങ്ങനെ ഒത്തിരി മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അവളുടെ മുഖത്തൊരു ചിരിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ചെങ്ങ്. പക്ഷേ അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും അടുത്തുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ മഹജോങ് ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അവരാരും ലൂഷിയും ചെങ്ങിനെയും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. അപ്പോഴാണ് ചെങ്ങ് ലൂഷിയുടെ അമ്മയെ കാണുന്നത്. അപ്പം ചെങ്ങൊന്ന് ഞെട്ടും, കാരണം അമ്മയുമായി ചെറിയൊരു ഉടക്ക് പണ്ട് നടന്നിട്ടുണ്ടല്ലോ. ലൂഷിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പം അവൾ കുറേ നേരം വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നപ്പം ചെങ്ങിൻ്റെ കാലിൽ തട്ടി അമ്മ വീഴാൻ പോയതും അമ്മ വഴക്കുണ്ടാക്കിയതൊക്കെ അവളിങ്ങനെ പെട്ടെന്ന് ഓർക്കും. അപ്പം ചെങ്ങനിങ്ങനെ സന്തോഷമാവും, എന്തായാലും അമ്മ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അമ്മ പെട്ടെന്ന് ചെങ്ങിനെ കാണുമ്പോഴത്തേക്കും, നീ പിന്നെയും വന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ലൂഷി ചോദിക്കും, നിങ്ങൾക്കതിനെ നേരത്തെ അറിയുമോ എന്ന് ചോദിക്കും. പിന്നെ കാണിക്കുന്നത് അച്ഛനമ്മ ചെങ്ങ് ലൂഷി ഒരു മേശയ്ക്ക് ചുറ്റുമിങ്ങനെയിരിക്കുകയാണ്. അമ്മ പറയും, നിങ്ങളുടെ ഈ ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. അച്ഛനും ലൂഷിയും ഒക്കെ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അമ്മ പറയും, സിയുയി ഇവൾ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛനമ്മയെ കാണാൻ വരുമ്പോഴും ഇതുപോലെയൊന്നും കാണിക്കില്ല. എന്നിട്ട് ചെങ്ങിനോട് പറയും, നിനക്ക് ഇവനൊരു സാധാരണക്കാരനായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ സിയുയി ഒരു രാജകുമാരനാണ് എന്ന് പറയും. ചെങ്ങിങ്ങനെ പാവത്തിച്ചിരിക്കും. അപ്പം അമ്മ പറയും, എൻ്റെ സിയുയി പാവമാ, അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നയാൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അവനെ സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലെങ്കിൽ 50 വയസ്സായാലും അവനെ സ്നേഹിക്കാത്ത ഒരാളെ കൊണ്ട് കെട്ടിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നിങ്ങനെ പറയും. താങ്ക് യു.
നിനക്കറിയാമല്ലോ നിനക്ക് അവനെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. എൻ്റെ മോനെ വെറുതെ പന്ത് തട്ടി കളിക്കാനാണെങ്കിൽ ഞാൻ ഈ ബന്ധം അംഗീകരിക്കില്ല എന്നിങ്ങനെ അമ്മ പറയും. ഇത് കേൾക്കേണ്ട താമസം ചെങ്ങ് ചാടി എണീറ്റ് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ലൂച്ചി അവളെ തടയും. എന്നിട്ട് അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിക്കും. എന്നിട്ട് അമ്മയോട് പറയും, നിങ്ങൾക്കിടയിൽ നടന്ന തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം, എനിക്കെന്തായാലും ഇവളെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ പറയും. അപ്പോൾ അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഷി പറയും, എനിക്കിവളെ ഇഷ്ടമാണ് അമ്മേ, അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നവളാണ്, അവളുടെ കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ സഹായവും ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളവളാണ്, ഇവളെ കിട്ടുന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, ഇവളെ ഞാൻ മിസ് ചെയ്യില്ല എന്ന് പറയും. അമ്മ അപ്പ എൻ്റെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഈ തീരുമാനത്തോട് യോജിക്കണമെന്ന് പറയും. അപ്പോൾ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് ലൂഷിക്ക് ഇട്ട് രണ്ടടി കൊടുക്കും. ചെങ്ങി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ ലൂഷി ഇറങ്ങി ഓടും. എന്തൊക്കെയോ പെറുക്കി എറിഞ്ഞുകൊണ്ട് അമ്മ പുറകെയും. അപ്പോൾ അച്ഛൻ ചെങ്ങിനോട് പറയും, ഇതൊക്കെ ഇവിടെ സാധാരണമാണ്, എന്തായാലും അച്ഛൻ നിങ്ങളുടെ സൈഡാണ് കേട്ടോ എന്നിങ്ങനെ പറയും. ഞാൻ ഇറങ്ങുമോ എന്നും പറഞ്ഞുകൊണ്ട് ചെങ്ങങ്ങ് പോവും. അവൾ ലൂഷി പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മൗഗ്ലി ലിങ്ഷി ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. അപ്പോൾ ലിങ്ഷിക്ക് ടൂട്ടുവിൻ്റെ കോള് വരും, ഒന്ന് സ്റ്റുഡിയോയിലേക്ക് ചെല്ലാവോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ലിങ്ഷിക്ക് സന്തോഷമാവും, മൗഗ്ലി പോവില്ല എന്ന് കരുതിയിട്ട്. പക്ഷെ മൗഗ്ലി പറയും, നീ വേഗം സ്റ്റുഡിയോയിലേക്ക് ചെല്ല്, എൻ്റെ കാര്യം നോക്കണ്ട, ഞാൻ ബസ്സിനെങ്കിലും പൊക്കോളാം എന്ന് പറയും. അപ്പോൾ ലിങ്ഷി സന്തോഷത്തോടെ എണീറ്റങ്ങ് പോവും. ലിങ്ഷി സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ടൂട്ടുവിനോട് സംസാരിക്കുന്നുണ്ട്. ടൂട്ടു പറയും, നമ്മുടെ ഡ്രസ്സ് വാങ്ങിയ കുറേ ആൾക്കാർ ഇത് അഴുക്ക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു, കാശ് തിരിച്ച് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഉടുപ്പൊന്നും തിരികെ തരുന്നില്ല എന്ന് പറയും. അപ്പോൾ ലിങ്ഷി പറയും, ഞാൻ എന്താ വരുന്നു എന്ന്. ലിങ്ഷി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവളുടെ സ്റ്റുഡിയോയുടെ മുന്നിൽ രണ്ടുപേര് നിൽക്കുന്ന കാണും. അപ്പോൾ ലിങ്ഷിയെ കാണുമ്പം അവർ പൈസ ചോദിക്കും. അവർ പറയും, നീ ഞങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ അടിച്ച് മാറ്റിയതാണെന്നിങ്ങനെ പറയും. അപ്പോൾ ലിങ്ഷി അവരോട് ദേഷ്യപ്പെടും. അവർ പറയും, നീ ഇറക്കിയ ഡിസൈൻ ഒരു മാസം മുമ്പ് പിണിയിൽ ഇറങ്ങിയിട്ടുള്ളതാണെന്നിങ്ങനെ പറയും. അപ്പോൾ ലിങ്ഷി അവരോട് ഇങ്ങനെ വഴക്കുണ്ടാക്കും. അവരത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ടൂട്ടും ലീക്കായും വന്ന് ലിങ്ഷി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും റെന്നി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ റെന്നി പറയും, ലിങ്ഷി ഞാൻ അവരുടെ ഡിസൈൻ കോപ്പി അടിച്ചതായെന്ന്. അത് കേൾക്കുമ്പോഴേക്കും ലിങ്ഷി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അത്രയും കൊണ്ട് എപ്പിസോഡ് തീർന്നു. അടുത്ത എപ്പിസോഡായിട്ട് നാളെ വരാം. ബൈ ബൈ.